Welcome to IDRD for Dance! ഒരുപാട് വ്യത്യസ്ത കഥകൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വികാരമാണ് ഐഡിയ ഡി ഫോർ ഡാൻസ്. ഐഡിയ ഡി ഫോർ ഡാൻസിന്റെ ഈ മഹാപ്രയാണത്തിൽ നമ്മൾ ഇന്ന് എത്തുന്നു ക്വാർട്ടർ ഫൈനൽ. And let me introduce the rounds for you. International Superheroes. Item number. ഈ പുതിയ ഘട്ടത്തിൽ ഇതാണ് നമ്മുടെ നാല് റൗണ്ട്സ്. താങ്ക് യു കണ്ടസ്റ്റന്റ്സ്. ജിപി, മറ്റൊരു ഷോയ്ക്കും അവകാശപ്പെടാനാകാത്ത വിധം അത്രയ്ക്കും എമിനന്റ് ആയിട്ടുള്ള ഒരു പാനൽ ഓഫ് ജഡ്ജസ് നമുക്കുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദം. ഔർ എനർജി ബൂസ്റ്റർ പ്രസന്റ് ആ മാസ്റ്റർ. ക്വാർട്ടർ ഫൈനൽസ് ആയി, അപ്പൊ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഇനി എങ്ങനെയാണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആഹാ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ലീനിയൻസി സ്റ്റേജ് ഒക്കെ ക്രോസ് ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ട് അൺലെസ് ആൻഡ് അൺടിൽ ഡിസേർവ് ചെയ്യുവാണെങ്കിൽ, ബെസ്റ്റ് എക്സ്ട്രോഡിനറി ആയെങ്കിൽ മാത്രമേ ദെ വിൽ ബി എ ടെൻ. ഓൺലി ഇഫ് ഇറ്റ്സ് എൻ എക്സ്ട്രോഡിനറി പെർഫോമൻസ്. അപ്പോൾ ഇത്തവണത്തെ ടെൻ ഓൺ ടെൻ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കിക്കിഡിലം പെർഫോമൻസ് തന്നെയായിരിക്കും. മാസ്റ്റർ, ഈ പറച്ചിലുള്ള സീരിയസ്നെസ് കണ്ട് ചോദിക്കാം, ഈ മാർക്കിൽ മാത്രമായിരിക്കോ സീരിയസ്നെസ്, അതോ മാസ്റ്ററിന്റെ ഫുൾ പേഴ്സണാലിറ്റീസിലും പേഴ്സണാലിറ്റിയിലും ആ ഡിഫറൻസ് കാണോ? ഭയങ്കര സീരിയസ്. അങ്ങനെയാവാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ആ സൂപ്പർ കൂൾ നേച്ചർ മാർക്ക് പറയുമ്പോൾ മാത്രം അവർ പറഞ്ഞ പോലെ എനർജി ബൂസ്റ്റർ ആണ്, അതിനുശേഷം സൂപ്പർ കൂൾ ആണ്. സോ ദ ഡാഷിംഗ് ഡീവ പ്രിയ മണി. നമ്മൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് എത്തി. യെസ്, കഴിഞ്ഞ തവണ കണ്ടില്ലേ നമ്മുടെ കണ്ടസ്റ്റന്റ്സ് വളരെ ടോപ് സ്കോറേഴ്സ് ഒക്കെ താഴ്ത്തോട്ട് പോയി, താഴ്ത്തുള്ളവരൊക്കെ മെലോട്ട് വന്നു. എനിതിങ് കാൻ ഹാപ്പൻ ഹാപ്പൻ അതാണ്. സോ ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ, ക്വാർട്ടർ ഫൈനൽസ് ആണ്, വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഡാൻസ് ചെയ്യണം. ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ്. താങ്ക് യു പ്രിയാജി. ആൻഡ് ദി ലേഡി കില്ലർ നീരവ് ബബ്ലേജ. ലേഡി കില്ലർ എന്റെ ജിപി, ജിപിക്ക് അറിഞ്ഞൂടാ. നമ്മള് അല്ല, ലേഡി കില്ലർ എന്ന് ഞാൻ വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഈ നീരവ് ജിക്കുള്ള ചുംബനങ്ങളും കെട്ടിപ്പിടുത്തങ്ങളും പെൺകുട്ടികളുടെ അടുത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അത് മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നീരവ് ജി സ്പോട്ടിൽ കലിയും. അത്രയ്ക്കധികം നമുക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അല്ല, ഇത് നീരവൻ മാത്രമാണോ? പ്രസന്നക്കൊന്നില്ല. പ്രസന്ന മാസ്റ്റർക്കും ജിപിക്കും ഉമ്മകളും കെട്ടിപ്പിടുത്തങ്ങളും ഒന്നും ആരും തന്നെ സെറ്റപ്പാണ് മാസ്റ്റർ. എന്റെ അടുത്ത് ആരും തന്നുവിടാ. പറയൂ പറയൂ പ്ലീസ്. ഈ അടുത്ത കാലത്ത് ജിപി ഒരു കോളേജിലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയി. ജിപി ലേഡീസ് കോളേജ്. ജിപി അതിൽ മാത്രമല്ലേ ജിപി പോകുന്നത്? പിന്നെ ലേഡീസ് കോളേജ് പറഞ്ഞപ്പോ പുള്ളി ഓക്കെ പറഞ്ഞിട്ട് പോയി. അവരുള്ള സ്റ്റുഡൻസിന് ആരെയറിഞ്ഞൂടാ ജിപി വരുന്നുണ്ട്. പെട്ടെന്ന് ജിപിയെ കണ്ടപ്പോ എല്ലാവരും അവിടെ ഭയങ്കര ഷോക്കാണ്. സോ എല്ലാം അവിടുന്ന് ഫുൾ എക്കോ ഇങ്ങനെ ഡി ഫോർട്ടി ഒക്കെ പറഞ്ഞിട്ട്, സോ ജിപി നടക്കുമ്പോ ഒക്കെ നമ്മുടെ ഡി ഫോർട്ടി മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് പുള്ളി ഭയങ്കര ഒരു സംഭവമായി അവിടെ. അതിലെ പാവ ഒരു കൊച്ച് ഭയങ്കര ഇമോഷനായി സ്റ്റേജിൽ വന്നിട്ട് ജിപിയെ കട്ടിപ്പിടുത്തി ഉമ്മ വെച്ചു. പുള്ളിക്ക് അവിടെ വെച്ചപ്പോ കിളി പോയി. സ്റ്റണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ തെണ്ടൽ വന്ന് തീണ്ടും. ചോദിക്കട്ടെ ജിപി, ആ കൊച്ച് കാണാൻ സുന്ദരിയായിരുന്നു? ഞാൻ ഒന്നും കണ്ടു. ബ്ലാങ്ക് അവസ്ഥയായിരുന്നു. ഇനി ഗേൾസ് കോളേജുകളിലേക്ക് പോകും. നീരജി, ബൈ ദ വേ, ഐ ഹേർഡ് ദാറ്റ് മുംബൈ ഓഡിഷൻസ് ആർ ഓവർ. സോ ഹൗസ് ദ ഫീഡ്ബാക്ക് ഫ്രം മുംബൈ? ഐ വുഡ് സേ ദീസ് ഗൈസ് ആർ ലക്കി. They're not in season 2. Okay. അതെ മക്കളെ, കോംപ്ലിമെന്റ് ആക്കി എടുക്കാൻ പറ്റില്ല. Okay, the competition, trust me, it's really high. Okay. I'm glad that people from Mumbai, they watch the show. People all the way from Delhi, they have come to audition. And amazing talent, and they are very excited, and I'm sure that, you know, if masters, both the masters, if you see the contestants, we would be excited to see the level of dancing is going to go definitely higher. I can see that. And how are the contestants? Yeah,
സീസൺ 2 ടെ ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ചടങ്ങ് എന്താ അറിയാമോ? എന്താണ്? വെറുതെ എല്ലാവരും റാക്കി കെട്ടി. ആ പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ ആബ്സെന്റ് ആയിരിക്കും. അല്ലെങ്കിലും തലൈവ ഇതുവരെ അപ്രൂവൽ കൊടുത്തിട്ടില്ലല്ലോ. അപ്രൂവൽ കൊടുത്തില്ലല്ലോ. അല്ല ഈ തലൈവനെ ഞാൻ പേഴ്സണൽ ആയിട്ട് പോയി കാണുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ്. അല്ല മാസ്റ്റർ, പൊതുവെ ഒരു ഒരു വ്യത്യാസം, ഞാൻ എന്നൊരു വ്യക്തിയിൽ ഒരു 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 ചേഞ്ച് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ല ഒരു 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 വ്യത്യാസം പക്ഷെ പല 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 ചേഞ്ചസ് നിങ്ങൾ എന്നിൽ ഇനി കാണുന്നതായിരിക്കും. ഞാൻ പഴയ പോലെ ഒന്നല്ലേ, പഴയ ജി പി ഒന്നല്ലേ ഇപ്പൊ. നീ കാണും എന്നിൽ നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാണും. ഇനി ഒരു സംഭവം ഇല്ല, ഇനി പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡാൻസ് കാണണം. പെർഫോമൻസ് കഴിഞ്ഞിട്ട് പറയാം. അതെ അതെ. അപ്പോൾ ജി പിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, വിശേഷങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ പ്രേക്ഷകർക്ക് വേണ്ടി. ക്വാർട്ടർ ഫൈനൽസിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദ്യത്തെ റൗണ്ട് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. സോ ഫസ്റ്റ് റൗണ്ട് ഈസ് ദി ഇന്റർനാഷണൽ റൗണ്ട്. ഇന്റർനാഷണൽ റൗണ്ടിൽ ഇന്ന് ക്യാൻ ക്യാൻ എന്ന പെർഫോമൻസുമായിട്ട് വരുന്നു സ്വാതി ആൻഡ് ടീം. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ കൂടി ആചാരത്തിലേക്ക് കടക്കുകയാണ്. 3 4
ഇവിടെ ഒരു തനോറ സ്കേർട്ട് ഇട്ട് ഞാൻ ഒന്ന് മടക്കി കുത്തിയേനെ എന്തായിരുന്നു പുകയില് ഇത്തരം തോന്നിവാസങ്ങൾക്കൊന്നും ശബ്ദം ഉയർത്താൻ ഇവിടെ ആരുമില്ല ഇന്റർനാഷണൽ റൗണ്ട് ആയ ഇവിടെ ഈ പെർഫോം ചെയ്ത ക്യാൻ ക്യാനിനെ പറ്റി മാസ്റ്റർ നീരവ് ജി എന്താണ് പറയാനുള്ളത് ക്യാൻ ക്യാൻ ഇസ് എ ഡാൻസ് ഫോം ഇസ് എ മ്യൂസിക്കൽ കോൾ മൂലാൻ റൂഞ്ച് ഓക്കെ ആൻഡ് ഇസ് എ മ്യൂസിക്കൽ കോൾ ക്യാൻ ക്യാൻ ആസ് വെൽ ഓക്കെ ആൻഡ് ദ ബേസിക് തിങ് ഇസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡാൻസ് ഫോം ഹൈ കിക്സ് ഹൈ എനർജി ആൻഡ് യൂസ് ഓഫ് സ്കേർട്ട് കമ്മിങ് ബാക്ക് ടു യുവർ പെർഫോമൻസ് ദർ വർ ഗുഡ് എമൗണ്ട് ഓഫ് ഹൈ കിക്സ് ഓക്കെ ദാറ്റ് വാസ് നൈസ് ദ യൂസ് ഓഫ് സ്കേർട്ട് വാസ് ദർ ദി എനർജി വാസ് ലാക്കിംഗ് The reason I thought the song selection for this particular style was not right. Coming to points which I like, the first thing in your dance form, the splits. 1, 2, 3. Okay, all the girls very well supported. It generally happens the person, the dancer can split, the dancers at the back who are supporting her can't do the splits. So generally the choreographers compromise. But I guess everybody has a great flexibility. So good job on that. Your kicks were high in one straight line. It's more of a chorus line dancing. So you need to be in one straight line. Kicks should be synchronized. So that was there right after that. There's one which you tried doing, holding your leg up high and turning. That was nice. I just felt that if you have taken a right high energy song, in Amina Dika, there is energy, but it did not support this particular dance form. Overall, as an act, as a choreography and as an idea, it was nice. Thank you, Master. Thank you, Master. So, Priyaji, your comments on Ina Meena Tikka? Oru fresh, new style ayirunnu can-can. And can-can nu parayumbo nalla oru energy de dance aanu. Ichiri koravai poi. Pashe, girls nannayittu Swathiya support cheythu. Ellarum aa individual splits cheyina formation nannayirunnu. Pinne Swathiyum girls. Swathi or girl inde idu poyittu Swathi with body and a girl inde legs. Aa portions okke nannayirunnu. Expression. കലക്കി സ്വാതി ആസ് യൂഷ്വൽ താങ്ക് യു അതിൻ്റെ ഒരു കുറവില്ല അജാസിക്കയുടെ സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസും നന്നായിരുന്നു അതൊക്കെ ഇറ്റ്സ് സോ ആസ് എൻ ആക്ട് ഒരു നല്ലൊരു ന്യൂ ആക്ട് ആയിരുന്നു ഫ്രഷ് ആക്ട് ആയിരുന്നു പക്ഷേ യു കുഡ് ഹാവ് ഒരു ഇറ്റ് വേറൊരു സോങ് സെലക്ഷൻ ആവാമായിരുന്നു ദാറ്റ്സ് വാട്ട് ഐ ഓൾസോ ഫെൽറ്റ് ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഗുഡ് താങ്ക് യു പ്രിയാജി ആൻഡ് മാസ്റ്റർ നിങ്ങളുടെ ആക്ട് നന്നായിരുന്നു ലൈക്ക് നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു കൊറിയോഗ്രാഫിയുടെ പാറ്റേൺ ഇഷ്ടപ്പെട്ടു ടിപ്പിക്കൽ ക്യാൻ ക്യാൻ സ്റ്റെപ്സ് ആയിരുന്നു സ്ട്രെച്ചസ് എല്ലാവരും കാൽ ലെഗ് കിക്സ് സൂപ്പർ സ്പ്ലിറ്റ് കലക്കി ആൻഡ് ഏറ്റവും ബെസ്റ്റും പറഞ്ഞത് നിങ്ങളും അജാസായിട്ട് നടന്ന ഒരു ചെറിയ ഒരു ക്യാരക്ടർ നന്നായിരുന്നു കിക്ക് കിക്സ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റിൽ കിക്സ് ചെയ്യുമ്പോൾ അത് എല്ലാവരുടെ കോർഡിനേഷൻ നന്നായിരുന്നു പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ വന്ന് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സ്കേർട്ടിൻ്റെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആ സ്കേർട്ടിൽ കോർഡിനേഷൻ കുറവായിരുന്നു എല്ലാ സ്കേർട്ടും ഇവിടെ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ എല്ലാം ഒരേ സമയത്ത് കൂടെ ആ വേവ്സ് ഒക്കെ പോകും അത് ആ സെക്ഷൻ ഇച്ചിരി കുറവായിരുന്നു ഓവറോൾ നല്ല പെർഫോമൻസ് ചെറിയ എറേഴ്സ് ലൈക്ക് പാട്ടും എനർജിയും കോർഡിനേഷനും വരുമ്പോൾ ഇച്ചിരി ഡൗൺ ആയി അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ റിയലി ഗുഡ് ആക്ട് താങ്ക് യു മാസ്റ്റേഴ്സ് സോ നമുക്കിനി ക്യാൻ ക്യാൻ്റെ മാർക്സ് അറിയണ്ടേ സോ മാസ്റ്റേഴ്സ് മാർക്സ് പ്ലീസ് സ്റ്റാർട്ടിംഗ് വിത്ത് പ്രസന്ന മാസ്റ്റർ സ്വാതിയൻ ടീമിന് വേണ്ടി ഐ ഗിവ് 8 out of 10 Thank you, Master. Priya ji. Swathi and team ne vendi, I'm giving you 9. Thank you, ma'am. And Nirav ji. I'll give you 7 out of 10. And this time, Swathi, your total is 24 out of 30. And you're safe because the cutoff point, okay, is 24. So anybody who gets below 24 is going to be in the danger zone. Yeah, so Swathi, you're safe. സോ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് സ്വാതിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SMS ലൈക്ക് എന്റെ ഫോർമാറ്റ് D40 സ്പേസ് C ആൻഡ് സെൻഡ് ഇറ്റ് 56776 ഐഡിയ 3G സ്മാർട്ട്ഫോണിന്റെ കാര്യം മറക്കണ്ട ഏറ്റവും കൂടുതൽ SMS അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്കാണ് ഐഡിയ 3G സ്മാർട്ട്ഫോൺ സോ ഇന മീന ടീക്ക മാക്ക എല്ലാവർക്കും വന്നതിന് താങ്ക് യു വെരി മച്ച് സോ എനിവേസ് താങ്ക് യു വെരി മച്ച് സ്വാതി ആൻഡ് ഡെഫിനറ്റ്ലി കം ബാക്ക് വിത്ത് ദ ബാങ്ക് ഓക്കെ താങ്ക് യു വെരി മച്ച് ബാക്ക് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിലെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ഒരു ആവേശമുണ്ട് നമ്മുടെ ഐഡിയ ഡിഫോർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് നമ്മുടെ വിന്നറിന് ലഭിക്കാൻ പോകുന്ന ആ ഒരു ഹ്യൂജ് പ്രൈസ്
50 ലക്ഷം രൂപ. അതുപോലും എണ്ണാൻ അറിയാത്ത പിള്ളേർക്കാണ് നമ്മൾ 50 ലക്ഷം കൊടുക്കാൻ പോകുന്നത്. എത്ര പൂജ്യമുണ്ട്? ജഡ്ജസ് ആണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതെ, അപ്പൊ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല. അപ്പൊ ഗിഫ്റ്റ് നമ്മുടെ ദില്ലു അതല്ല, ഞാൻ എന്നാ ഒരു സത്യം വെളിപ്പെടുത്തട്ടെ ഈ വേദിയിൽ. ഇന്നേ വരെ പറയാത്തൊരു സത്യം, ഞാൻ ശരിക്കും ഭയങ്കര ഒരു സീരിയസ് ആയ, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ഒരു ഒരു മാന്യനാണ്. ഞാനൊരു ആഭാസനായി നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നു. വിക്രയതരങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുൻപ് ഇനി ജി പിക്ക് ഇഷ്ടപ്പെട്ട റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ആ റൗണ്ടിന്റെ പേരാണ് ഐറ്റം നമ്പർ. അപ്പൊ നമുക്ക് ജി പിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഒരു ഐറ്റം ഡാൻസർ വരുന്നിട്ട് shooting over, pack up. Hello, Neeru sir. Yes. Sir, ne South Africa pole visa ready aayittundu ketto. Visa ready South Africa. Bob Clearmount mixed with the attitude funky drums from hell. Say the better, chrome better, Ronnie better, better rap. Better rap. Better rap. Better rap. Woo! Sexy, what's your name, baby? Ye chella mere aapko itni saiza murchito je sunta phool uti ye na sweater mutko ye chella mere aapko itni saiza murchito ye sunta phool uti ye na sweater mutko purana se godda is sanchayana pedda nirai solli rangudil bora. क्या बोलती तू? नाम लिख कोड़ तने सुनो मनोकार ने पानी तलाज करने की उन्हें मतलब कौन सी ने पानी तलाज करना? For me, that was a तमाम के दर performance.
അങ്ങനെ 20 ദിവസത്തെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് ശേഷം പാപങ്ങൾ കഴുകിയുറക്കുവാൻ വേണ്ടിയായിരുന്നു ആ തീർത്ഥയാത്ര. അപ്പൊ ഇതായിരുന്നില്ലേ ആ സ്റ്റോറി? ഏതായിരുന്നില്ലേ? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ കാര്യങ്ങളൊക്കെ. നീരജ് ജിയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനങ്ങൾ നമ്മളിവിടെ പലതവണ ചോദിച്ചു. നീരജ് ജി, വാട്ട് ഹാപ്പൻഡ് ഇൻ സൗത്ത് ആഫ്രിക്ക? അവിടെ എന്ത് സംഭവിച്ചു? എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? കുറെ ഫോട്ടോ ഒക്കെ കാണിച്ചു. അവസാനം ജീവിതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് പിള്ളേർ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. വിഷ്വലി എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞു? ചോദിക്കട്ടെ റംസാൻ, ഇത് ശരിക്കും നീരവ് പറഞ്ഞിട്ട് റംസാൻ ഇതൊരു ആക്ട് ആയിട്ട് ചെയ്തോ? ഇവിടെ ഒരു ചെക്കൻ തുണിരാ നിപ്പുണ്ട്. നാണാവില്ലേ റംസാൻ? അപ്പൊ നമുക്ക് ജി പി ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തി. P22 ഇവൻ ഫൈൻഡ് വരെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതല്ല, നീ ഇത് വെച്ച് ക്യാൻകേരൊന്നും കളിക്കരുത്. അപ്പൊ പിന്നെ പോട്ടെ മാസ്റ്റർ, എത്രയും പെട്ടെന്ന് ജഡ്ജ്മെന്റ്സിലേക്ക് കടക്കാം. ഇപ്പോ ഇരിക്കുന്ന ട്രെൻഡ് വന്നിട്ട് ഈ ഐസ് ബക്കറ്റ് ചാലഞ്ച്, റൈസ് ബക്കറ്റ് ചാലഞ്ച് എന്നൊക്കെ ട്രെൻഡാണ്. അങ്ങനത്തെ ഒരു ചാലഞ്ച് വന്നിട്ട് നമ്മുടെ ഈ ഐഡിയ D4 Dance ഒരു D4 Dance ചാലഞ്ച് ആക്കിയാലോ? ഇത് ഓൺലി ഫോർ ആൺകുട്ടികൾക്ക് മാത്രമാണ്. റംസാൻ ഇപ്പോ റംസാൻ ഷർട്ട് ഊറി. അപ്പൊ റംസാൻ വേറെ ഒരു രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യൂ. ആരാണ് ഷർട്ട് ഊരണം ഇപ്പോ? ഒന്ന് ജിപി ചേട്ടൻ, മറ്റേ ജിപി നീരവ് ജി. സോ മലയാളക്കാരെ കാണാൻ പോകുന്ന സൽമാൻ ഖാൻ ആരാണെന്നുള്ളത് നമ്മളിപ്പോ തിരിച്ചറിയാൻ പോവുകയാണ്. വേർ ഇസ് ദി സൽമാൻ ഖാൻ ഓഫ് ഐഡിയ ഡി4 ഡാൻസ്? യാ 5 മിനിറ്റ്സ്. ഇത്രയും ആഭാസത്തരങ്ങളൊന്നും ഞാൻ ഇങ്ങനെ ഒരു പൊതു രീതിയിൽ ചെയ്യാറില്ല. ഒരു ലെവറേജ് ആസ് ഇൻ ഇന്ന് ഇപ്പൊ മാത്രം ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഈ ആഴ്ചന്റെ അകത്ത് ചെയ്യണം. സോ പ്രേക്ഷകർക്ക് മുൻപിൽ ഈ തുണിയിലാതെ നിൽക്കുന്ന ചെക്കൻ്റെ കമന്റ്സ് ഒന്ന് മേടിച്ചോട്ടെ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് നീരവ് ജി, വൺ ഈസ് ദാറ്റ് റംസാൻ, ഐ റിയലി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. ഐ വിഷ് ഇറ്റ് വാസ് എ ട്രൂ, ഇറ്റ് വാസ്ന്റ്. വെരി എന്റർടൈനിങ് ഇൻ ടേംസ് ഓഫ് യുവർ കൊറിയോഗ്രഫി വെൻ ഇറ്റ് കംസ് ബോത്ത് ദ ഗേൾസ്, ദ ഫസ്റ്റ് ഗേൾ കമ്മിങ് ഇൻ ആസ് ഇൻ വെദർ ദ ഗേൾസ് ഓർ ബോയ്സ്. ബോയ്സ് ഐ തിങ്ക്, റൈറ്റ്? ബോത്ത് ഓഫ് ദം, കൻ യു കോൾ ദം? ആ ഗേൾസ് രണ്ടുപേരും ഒന്ന് ജിപിയുടെ റൈറ്റ് ലെഫ്റ്റ് കൂടെ നിൽക്കണേ. To be very honest, both of you, you really did a very good job, okay? Right from the start till the end. Backflips, what a sync together, apart from the last one, okay? But the first four was superb. Ramzan, in the start, you did a wave, okay? That I thought was not clean enough. I like the lift. Where the girl lifted you, that element of girl lifting the boy was nice for me. Yeah, so overall it was nice. I pretty much enjoyed the act. Thank you. Yeah, but I again wish it was true. Yeah. Reaffirming it. Why are you so guilty? No, I'm not guilty. Hello. Itra kutta bodham paadilla. Itra kutta bodham paadilla. Itra kutta bodham paadilla. Endo oru kaaryam undu. Boss, I'm not guilty. You can keep a spy on me. I'm going in South Africa again in November and December. Kanda addicted aayi poi. Oru thavana poittu. നീരവ് ജിയുടെ സൗത്ത് ആഫ്രിക്കൻ മോഹങ്ങൾക്ക് ശേഷം മൂവിങ് ഓൺ ടു പ്രിയ ജി. നല്ലൊരു എന്റർടൈനിങ് ആക്ട് ആയിരുന്നു റംസാൻ. സ്റ്റാർട്ട് തൊട്ട് എക്സ്പ്രഷൻ എവറിത്തിങ്, ആ രണ്ട് ഗേൾസ് വരുന്നത്, പിന്നെ ഗേൾസ് ഇന്ററാക്ഷൻ, ഫ്ലിപ്സ് നന്നായിരുന്നു, കോർഡിനേഷൻ സിങ്കില് നന്നായിരുന്നു. റംസാൻ, ഓവറോൾ ഐ ലവ് യുവർ ആക്ട് റംസാൻ, നന്നായിരുന്നു. ഒരു നല്ല എന്റർടൈനിങ് ആക്ട്, കൂഡോസ്, നൈസ് ജോബ്. താങ്ക് യു, താങ്ക് യു പ്രിയാജി. സോ പ്രിയാജി, നമുക്ക് ഈ പവാട ഇട്ട് നിൽക്കുന്ന ചേച്ചിമാരോടും കൂടെ ഒന്ന് ചോദിക്കണ്ടേ? എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ആഫ്രിക്കൻ ഭാഷകളൊന്നും സംസാരിക്കരുതല്ലോ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം മൊത്തം നീരവ് ജി ആണ് റംസാൻ എന്ന് കരുതിയിട്ടാണ് പ്രാക്ടീസ്. റംസാൻ, നീരവ് ജിയും ഞങ്ങൾ ഗേൾസും, കാര്യം കേരളത്തിലെ ഓരോ ഗേൾസും ഇപ്പൊ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിലെ ഗേൾസ്, അതെ അതെ, ആ തോളിലൊന്ന് കേറാനേ. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ്, എനിക്ക് സിബിൻ ചേട്ടനെ ഒന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. എൻ്റെ കഴിഞ്ഞ പെർഫോമൻസ് ഞാൻ ഒരു പ്രോപ്പർട്ടി റൗണ്ട് ഒക്കെ ചെയ്തായിരുന്നു വീലിൻ്റെ.
അതിന്റെ ഒക്കെ ഡബിംഗ് ചെയ്തത് സിബിൻ ചേട്ടനാണ്. അതുപോലെ തന്നെ എന്റെ എല്ലാ പാട്ടും എഡിറ്റ് ചെയ്യുന്നത് സിബിൻ ചേട്ടൻ തന്നെയാണ്. So, after Priyaji, namukini Prasanna Master's comments keka. Nalla humorous act ayirunnu, nalla comedy elements undayirunnu. Apple sequence nannayirunnu. Adu avadunna vandha correct adu seven catch ninne ninde eduthirumbo adinte general light ingane varumbo sometimes apple okke miss aavan saadhyathundu. But aa section was super. Ningal rendu per thammil lifting undayirunnu. Aadyam ninne lift cheya session pinne seven lift cheyappo adinte expression avade മിസ്സായിട്ട് പിന്നെ അവർ കാണിച്ചു തുടങ്ങി. നീ എന്നെ പൊക്കിയപ്പോൾ ദാറ്റ് എക്സ്പ്രഷൻ വാസ് റിയലി നൈസ്. പിന്നെ റംസാൻ ബാക്കിൽ വന്നിട്ട് റംസാൻ്റെ ബാക്കിൽ കാല് വെച്ചിട്ട് ആ സെക്ഷൻ വാസ് ഓൾസോ റിയലി സൂപ്പർ. ബെസ്റ്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഹ്യൂമറസ് ആക്ട് ഉണ്ടായിരുന്നു. ഡാൻസിൻ്റെ ഇത് വരുമ്പോൾ കുറച്ച് സ്ഥലത്തിൽ റംസാൻ്റെ 100% പെർഫെക്ഷൻ ഇച്ചിരി മിസ്സായി. നിങ്ങൾ രണ്ടുപേർ ഔട്ട്സ്റ്റാൻഡിങ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓവറോൾ നല്ല പെർഫോമൻസ്. ഇച്ചിരി കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഉണ്ടായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇനിയും ഇവനെ ഇങ്ങനെ ഉടുപ്പിടാതെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. സോ അതുകൊണ്ട് നമുക്ക് വേഗം മാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാം. ഓക്കേ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്സ് ഫ്രം പ്രസന്ന മാസ്റ്റർ. ഐ ഗിവ് യു 9 ഔട്ട് ഓഫ് 10. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു മാസ്റ്റർ. രതി 9 ഔട്ട് 10. താങ്ക് യു ജി. നിരവ് ജി 9 ഔട്ട് ഓഫ് 10. ഇറ്റ് ഈസ് 27 ഇൻ യുവർ സീറ്റ്. താങ്ക് യു സർ. സോ പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മുടെ ടീം സെൻസേഷൻ റംസാൻ ഷട്ടദാ ഇങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് റംസാനെ സെലക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എസ് എം എസ്സുകൾ അയക്കുക. അയക്കേണ്ട ഫോർമാറ്റ് D40 സ്പേസ് H ആൻഡ് സെൻഡ് ഇറ്റ് 5-6-7-7-6. അപ്പോൾ ഇനി പോയാൽ ഷർട്ട് എടുത്തിട്ടിട്ട് ഇരിക്കണേ കേട്ടോ. താങ്ക് യു വെരി മച്ച് ലേഡീസ്. പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അടുത്ത റൗണ്ടിൽ വരുന്നത് ജിപിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയല്ല, ഞാൻ തുടങ്ങിയപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞു. നീ എന്തുകൊണ്ട് ദിൽഷയെ മൈൻഡ് ചെയ്യുന്നില്ല? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കാണ്. വാട്ട് ഈസ് ഹാപ്പനിംഗ് ബിറ്റ്വീൻ യു? ഇല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവന് ഒരു പെണ്ണായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടാം. ഇവന് എല്ലാ പെണ്ണായിട്ട് പ്രശ്നമല്ലേ? അതുകൊണ്ടാണല്ലേ സൂപ്പർ ഹീറോ റൗണ്ടിൽ ബാറ്റ് വുമൺ ആയി വരുന്നു ദിൽഷ. आज से अब से आन मेरी मैं तुमको ना छूने दूंगी, जान को चाहे चलनी कर दो मान को ना छूने दूंगी. मर मर के नहीं चलूंगी, कदम मिला के देखो तो मैं साथ में तेरे चल दूंगी, पर छेड़ के देखो तुम मुझको मैं तुमको नहीं छोड़ूंगी. मुझे भेड़ समझ के बेचोगे, उन बाजारों में तेरी मैं नस्लों को मिटा दूंगी. जिस दुनिया
दुनिया में माँ बहने रिश्ते नहीं है, काली है उस दुनिया से मर्यादा के रिश्ते सारे तोड़ूंगी। नजर बदल के देखो तो मैं नजर नहीं लगने दूंगी, पर छेड़ के देखो तुम मुझको मैं तुमको नहीं छोड़ूंगी, मैं तुमको नहीं छोड़ूंगी। ദിൽഷാദ് ബാറ്റ് വുമൻ ലാസ്റ്റത്തെ പർക്കിൽ ഒരു ചെറിയ ഗഡ്ബേഡായി പോയി. വാട്ട് ഹാപ്പൻ ദിൽഷാ? അത് ലോക്ക് ചെയ്തത് ബാക്കിലായി പോയി, വിൻസ് കൊണ്ട് തെറ്റിപ്പോയി. സോ എനിവേസ് മാസ്റ്റേഴ്സ് മൂവിങ് ഓൺ ടു ദ കമന്റ്സ്. പ്രസന്ന മാസ്റ്റർ, യുവർ എൻട്രി ആൻഡ് നിങ്ങളുടെ കോസ്റ്റ്യൂം ആൻഡ് ഹാഡ് ഡ്രസ് നന്നായിട്ടുണ്ട്. ഓവറോൾ സോങ് നല്ല സോങ്. എൻ്റെ എനിക്ക് ഇപ്പോൾ പാട്ടിൻ്റെ തുടക്കം താഴെ വരുന്ന സെക്ഷന് ശേഷം മൊത്തം നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ നിങ്ങൾ ചെയ്ത മൂന്ന് പ്രാവശ്യം നിങ്ങൾ ലിഫ്റ്റ് ചെയ്തു, ആ മൂന്ന് പ്രാവശ്യം ലിഫ്റ്റ് ഡബിൾ ടൈമാണ്. സൂപ്പർ ഹീറോസ് ചെയ്യുമ്പോൾ ആ ആറ്റിറ്റ്യൂഡ് വന്നില്ലെങ്കിൽ ആ സൂപ്പർ ഹീറോയുടെ ലുക്ക് വരത്തില്ല. സോ ഇറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ്. ആൻഡ് അതേപോലെ നിങ്ങളുടെ ഡാൻസ് കൊറിയോഗ്രാഫി കൂടെ ഭയങ്കര ക്ലംസി ആയിരുന്നു. സോ ആക്ട് വാസ് പോറ പറയാൻ പറ്റും. നിങ്ങൾ ചൂസ് ചെയ്ത സോങ് വന്നിട്ട് ഒരു ഒരു ഹൈ എനർജി, ഒരു ആ വോയിസ് തന്നെ കേൾക്കുമ്പോൾ മേ തും കോ നഹി ചോടുങ്കി, ആ ഒരു എനർജിയിൽ പാടിയ സോങ് ആണ്. അതിൻ്റെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ടു ദ സോങ് അത് മാച്ച് ആയില്ല. അത് മേ ബി ബിക്കോസ് അത് മാസ്കിൻ്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല, ബിക്കോസ് അത് ഇറ്റ് ഡിഡ്ന്റ് കം അക്രോസ്. പക്ഷേ ആസ് ഒരു സൂപ്പർ ഹീറോൻ്റെ കോസ്റ്റ്യൂം ഗുഡ് അറ്റംപ്റ്റ്, നല്ലൊരിത് എൻട്രി നന്നായിരുന്നു. യെസ് കുറേ ഇത് ലിഫ്റ്റ്സിൽ കുറേ മാസ്റ്റർ പറഞ്ഞ പോലെ എനിക്കും തോന്നി കുറച്ച് ഫമ്പിളായി ഇവിടെ അവിടെ ഈ മാസ്കിൻ്റെ ഇതിൽ ഇതായി. പക്ഷേ ലീവിങ് ദാറ്റ് അസൈഡ്, ആറ്റിറ്റ്യൂഡിന് വേണ്ടി ഐ വുഡ് ഹവ് ജസ്റ്റ് സെഡ് വെൽ ഡൺ. പക്ഷേ ഒരു അറ്റംപ്റ്റിന് വേണ്ടി ദിൽഷാദ് നന്നായിട്ട് ചെയ്തു. ദിൽഷാദിന്റെ പെർഫോമൻസിനെ പറ്റി നീരവ് ജിക്ക് എന്താണ് പറയാനുള്ളത്? ഹൗ യു ഫീൽ? I'm not satisfied. Correct. See, it showed in your performance. I'll tell you exactly things which were good. The first entry was nice. The first aerial arm strength which you require, one arm strength, that's difficult. That was nice what you did. Your costumes and your song. This was nice. Overall in your performance. Your song was so strong that it overpowered your choreography. That's one. Second thing, your kicks. Your scissor king in that corner and you kicked here, your kicks were not clean. You did one turn here, your balance was not there. Maybe because shoes were slipping, but the balance was not there. Your stretches were not up to the mark. It showed you're underconfident, you're not sure about something. Okay, it showed throughout your performance. To be honest, this was not what Dilshad has performed. Your level, rather than going up in quarterfinals, is dropped down. One more thing which did not connect, the song and the choreography. Generally, superheroes have supernatural powers. They come down for certain other thing, for the one good work. Maybe one motive could have been there, because the song demands like that. Main tujhko nahi chhodungi. But what? Who is the person? What is the issue? What is the social, you're trying to tell which person? You're fighting against what? That was missing in your performance. So I think next time, just work a little more extra harder. That's it. Thank you, Master. Thank you, Master. So, Dilsha, we definitely want you to work hard and to come back. Okay. So, Prasanna Master, marks for Dilsha? 7 out of 10. Thank you, Master. Thank you, Master. Priya ji? Dilsha, 7 out of 10. Thank you. And Neerav ji? Dilsha, I'll give you 7 out of 10. Your total is 21 out of 30 and you're in the danger zone. അപ്പൊ ദിൽഷ നിങ്ങളുടെ മുൻപിൽ ഒരു സൂപ്പർ ഹീറോയിൻ ആയിട്ട് നിൽക്കുകയാണ്, ബാറ്റ് വുമൻ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആഴ്ചത്തെ ആഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് ദിൽഷയെ സെലക്ട് ചെയ്യണമെങ്കിൽ എസ് എം എസുകൾ അയക്കേണ്ട ഫോർമാറ്റ് D40 D ആൻഡ് സെൻഡ് ഇറ്റ് ടു 56776. ഏറ്റവും കൂടുതൽ എസ് എം എസ് അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. സോ ദിൽഷ വർക്ക് ഹാർഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോ ജി പി, നീ മാന്യൻ ജി പി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ജെന്റിൽമാൻ ആയിട്ടൊരാൾ വന്നിരിപ്പുണ്ട്.
നമുക്ക് എന്തായാലും പെർഫോമൻസ് നടത്തിയാ പോരെ. സോ ഇന്റർനാഷണൽ റൗണ്ടിൽ ജാസ് പെർഫോമൻസ് ആയിട്ട് വരുന്നു നമ്മുടെ പ്രൈവറ്റ് ഡിറ്റക്ടീവിന്റെ ഗെറ്റപ്പിൽ ഇരിക്കുന്ന ഡോക്ടർ ആഷേ. പ്രൈവറ്റ് ഡിറ്റക്ടീവിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്ററിലൊക്കെ അങ്ങനെ നിൽക്കുന്ന കണ്ടില്ലേ, നമുക്ക് അതിന്റെ ജഡ്ജ്മെന്റ്സിലേക്ക് കിടക്കല്ലേ. എന്താണ് പ്രസന്ന മാസ്റ്റർ ഇങ്ങനെ നിർവികാരനായിട്ടിരിക്കുന്നത്? പ്രസന്ന മാസ്റ്റർ അഷിക്, സോറി സർ, ഗുഡ് ബെറ്റർ. എന്റെ പണി ഈസിയാക്കി. ഇതൊരു ക്വാർട്ടർ ഫൈനൽസ്, ക്വാർട്ടർ ഫൈനൽസിന്റെ വരുന്ന ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല, പ്രാക്ടീസ് ചെയ്തില്ല, എല്ലാവരും അത് കാണുന്നുണ്ട്. കോൺഫിഡൻറ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. ഐ ലൈക്ക് ദ കൊറിയോഗ്രാഫി, കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്, പക്ഷേ നിൽക്കുന്ന 7 പേരും അതിന് വേണ്ടി ജസ്റ്റ് ചെയ്തില്ല. ആഷിഖ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ലെവൽ വരെ നല്ല നല്ല പെർഫോമൻസ് ചെയ്തിട്ട് വന്നിട്ട് അവസാനം മെയിൻ സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. ഹോൾ ടീം വെരി ഡിസപ്പോയിൻറ്റിങ്. താങ്ക് യു മാസ്റ്റർ. പ്രിയാജി, ആഷിഖ് തോന്നിയോ ഇത് ക്വാർട്ടർ ഫൈനലിൻ്റെ ഒരു പെർഫോമൻസ് ആണോ ഇത്? എന്താ പറ്റിയത്? സ്റ്റാർട്ടിങ് പോർഷൻ എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഡൗട്ട് പോലെ ഉണ്ടായിരുന്നല്ലോ ആഷിഖിന്. സ്റ്റെപ്സ് മറന്നുപോയോ? റെഗുലർ ആഷിഖിൻ്റെ പെർഫോമൻസ് അല്ല ഇത്, ക്വാർട്ടർ ഫൈനലാണ്. ആഷിഖ് ബക്കപ്പ്, കം ബാക്ക് വിത്ത് എ ബാങ്.
Thank you, Priya ji and Nirav ji. When you talk about jazz, there's Broadway and jazz. Broadway, mostly if you see the girls performing on Broadway, there are boys performing, I'm not saying girls, but girls take that, you know, it's more comfortable style. Same with the girls, also the jazz is more stronger. But this is only one form where you have the attitude, there are snaps, the body language is very strong. Okay, if throughout the act, the body language was missing for you. Okay, even if you forgot one step, because it's quarterfinal and you performed for so many schedules, you know, you've done so many rounds. Now, by this, you should know that even if you forget, it should not show in your face and your body. You know the choreography. We don't know the choreography. Okay, maybe you're dancing with a group, so it shows that you've completely done this. But at least, just with the attitude, you would have just gone and continued. It would have at least saved, because you kept on just dropping your confidence more and more. The only thing which I liked in your act was the leap. From that point to that. That's the only thing. And the boys, what it's required to dress up on, it's like a hats, suspenders. So that attire was right. In terms of costume, look and feel, the song also was pretty much there. His choreography was also good. It's just that you guys, as a team, sorry, the boys also was not coordinated. As a team, you could have just performed together in sync with low energy, still would have scored a mark. Thank you, masters. Quarterfinals aanu ini performance undu dinathu idu orikkalum adine baadhikkirathu performance varanundu. So don't drop your confidence here. Sure, we'll come back. So thank you, Ashik, and with that, moving on to Mark's Prasanna master. I'll give you 7 out of 10. Thank you, master. Priya ji, Ashik, 7 out of 10. Thank you, ma'am. I'll give you 6 out of 10. The total is 20 out of 30, and you're in the danger zone. ആശക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പോട് കൂടി ഈ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ ആഴ്ചത്തെ ഐഡിയ പോപ്പുലർ ഡാൻസർ ഓഫ് ദ വീക്ക് ആയിട്ട് ആശക്കിനെ സെലക്ട് ചെയ്യാം. എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് ഡി ഫോർഡി സ്പേസ് എ ആൻഡ് സെൻഡ് ടു 5677 6. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എസ് എം എസ് അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഡിയ 3G സ്മാർട്ട് ഫോൺ സമ്മാനമായി ലഭിക്കുന്നതാണ്. സോ ഡോക്ടർ ആശിക് ആൻഡ് ടീം, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ടൈം ഇനി ആശിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ആശിക്, വർക്ക് ഹാർഡ്. താങ്ക് യു. നമുക്ക് പെർഫോമർ ഓഫ് ദി ഡേ അവാർഡ് കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? ഇത്രയും പെർഫോമൻസുകൾക്കൊക്കെ ശേഷം കൊടുക്കാലേ? മാസ്റ്റർ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്. ഇന്ന് രണ്ട് പെർഫോമൻസുകളെ നമ്മുടെ ക്വാർട്ടർ ഫൈനലിന്റെ ആ ഒരു ആവേശം കണ്ടില്ല നമ്മൾ. നമ്മുടെ പിള്ളേർ തിരിച്ചുവരല്ലോ. നമ്മുടെ പിള്ളേർ അതിൽ ഫുൾ വെടിക്കെട്ടല്ലേ? ഒട്ടും മോശമല്ല. അവർ പോയിട്ടില്ല. അവർ എന്തായാലും നല്ല പെർഫോമൻസുകൾ അടി തിരിച്ചു വരും മാസ്റ്റർ. അപ്പൊ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? അത് കൊടുക്കാൻ ആരാണ് ഇങ്ങോട്ട് വരുന്നത്? പ്രിയാജി, പ്ലീസ് പ്ലീസ് പ്രിയാജി, പ്ലീസ് വരൂ പ്രിയാജി. ഫസ്റ്റ് ലെവൽ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വെരി ഡിസപ്പോയിൻറ്റിങ്. സാധാരണ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്. വൺസ് കോമ്പറ്റീഷൻ ഇങ്ങനെ മുകളിൽ പോകുമ്പോൾ അതിൻ്റെ ഗ്രാഫ് പോകും. പക്ഷെ ഇങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഭയങ്കര സർപ്രൈസാണ്. ഓവറോൾ രണ്ട് പേർ നല്ല മാർക്സ്, രണ്ട് പേർ ഡേഞ്ചർ സോണാണ്. സോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ഗോസ് ടു റംസാൻ. ക്വാർട്ടർ ഫൈനൽസിൻ്റെ ആവേശം ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ചിലരെങ്കിലും നിരാശപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഡോണ്ട് സ്റ്റോപ്പ് പ്രേയിങ് ഫോർ ദം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരിനിയും ഒരുപാട് ഒരുപാട് ആവേശത്തിൽ നല്ല നല്ല മത്സരങ്ങളുമായി തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ നാളത്തെ എപ്പിസോഡ് കാണാൻ ആരും മറക്കരുത്. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട മാന്യൻ ജി പി യെ കാണാനായിട്ട് ഒരു സുന്ദരി സുന്ദരി എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു സ്പെഷ്യൽ വിസിറ്റർ വരുന്നുണ്ട്. സോ അവരാരാണെന്ന് അറിയാനും കൂടി വേണ്ടി നാളെ ടി വി വയ്ക്കാൻ ആരും മറക്കരുത്. സോ നൗ ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഐഡിയ ഡി ഫോർ ഡാം.